ചിറക്കടവ് ഗ്രാമപഞ്ചായത്തിന്റെ വാർഷിക ധനകാര്യ പത്രിക അംഗീകരിക്കാൻ പ്രതിപക്ഷം തയ്യാറാകുന്നില്ലെന്ന് പഞ്ചായത്ത് ഭരണസമിതി. കൂഞ്ച് സംഘടന നൽകിയ അവശ്യസാധന കിറ്റുകൾ പഞ്ചായത്ത് പ്രസിഡന്റ് CPM ഘടകങ്ങൾ വഴി വിതരണം ചെയ്തെന്നാരോപിച്ച് പ്രതിപക്ഷം സമരം നടത്തിയിരുന്നു. സമരത്തിനെതിരായി പോലീസ് കേസെടുത്തിരുന്നു. ഈ കേസ് ഒഴിവാക്കണമെന്നാവശ്യപ്പെട്ടാണ് പ്രതിപക്ഷം ധനകാര്യ പത്രിക അംഗീകരിക്കാൻ തയ്യാറാകാത്തതെന്നും പ്രസിഡന്റ് ജയ ശ്രീധർ പറഞ്ഞു. ചിറക്കടവ് ഗ്രാമപഞ്ചായത്തിന്റെ വാർഷിക ധനകാര്യ പത്രിക അംഗീകരിക്കാൻ പ്രതിപക്ഷം തയ്യാറാകുന്നില്ലെന്ന ആരോപണവുമായാണ് പഞ്ചായത്ത് ഭരണസമിതിയും LDFഉം രംഗത്ത് വന്നിരിക്കുന്നത്. ഗൂഞ്ച് സംഘടന നൽകിയ അവശ്യസാധന കിറ്റുകൾ പഞ്ചായത്ത് പ്രസിഡന്റ് CPM ഘടകങ്ങൾ വഴി വിതരണം ചെയ്തെന്നാരോപിച്ച് പ്രതിപക്ഷം സമരം നടത്തിയിരുന്നു. സമരത്തിനെതിരായി പോലീസ് കേസെടുത്തിരുന്നു. ഈ കേസിൽ നിന്നും ഒഴിവാക്കണമെന്നാവശ്യപ്പെട്ടാണ് പ്രതിപക്ഷത്തിന്റെ ഇത്തരം പ്രതിഷേധമെന്നും ഇവർ പറഞ്ഞു. വാർഷിക ധനകാര്യ പത്രിക അംഗീകരിക്കില്ലെന്ന നിലപാടിലൂടെ UDFഉം BJPയും ചിറക്കടവിലെ ജനങ്ങളെ വഞ്ചിക്കുകയാണെന്നും പ്രതിപക്ഷത്തിന് ഭൂരിപക്ഷമുള്ള ധനകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി വാർഷിക ധനകാര്യ പത്രിക നേരത്തെ അംഗീകരിച്ചതാണെന്നും വാർഷിക ധനകാര്യ പത്രികയ്ക്ക് അംഗീകാരം ലഭിക്കാത്തതോടെ പഞ്ചായത്തിന്റെ സാമ്പത്തിക പ്രവർത്തനങ്ങളാകെ താളം തെറ്റുമെന്നും പഞ്ചായത്ത് പ്രസിഡന്റ് ജയശ്രീധർ പറഞ്ഞു. പത്രിക അംഗീകരിക്കാനുള്ള അവസാന തീയതി May 31 ഇത് അംഗീകരിക്കാൻ തയ്യാറാകാത്ത പ്രതിപക്ഷ ശ്രമം ജനങ്ങളോടുള്ള വഞ്ചനയാണെന്നും പ്രസിഡന്റ് പറഞ്ഞു. കോവിഡിന്റെ നിയമചട്ടങ്ങൾ 144 പ്രഖ്യാപിച്ച സമയത്ത് യാതൊരുവിധമായിട്ടുള്ള ഒരു ബോധവുമില്ലാതെ അവർ സമരം ചെയ്യുകയും പോലീസ് സ്വയം തന്നെ കേസെടുക്കുകയും ചെയ്തു. കേസെടുത്തു കഴിഞ്ഞപ്പോഴാണ് അവരുടെ ആ കേസിൽ നിന്നവർക്ക് ഊരിമാറണം. അതിന് പഞ്ചായത്ത് കമ്മിറ്റിയെ വന്ന് വില പേശുകയാണ്. നിർണായകമായ തീരുമാനങ്ങൾ AFS ഉൾപ്പെടെയുള്ള നിർണായകമായ തീരുമാനങ്ങൾ അവരെ തടയുകയും അങ്ങനെ ഈ പഞ്ചായത്ത് ഇനി ഇലക്ഷൻ എടുക്കുകയാണ്. 3-4 മാസമേ ഉള്ളൂ. ഇവിടെ നല്ല രീതിയിലുള്ള വികസനങ്ങൾ നടന്നുകൊണ്ടിരിക്കുകയാണ്. ഇനിയിപ്പോൾ ഈ 4 മാസക്കാലം കൂടുതൽ വികസനങ്ങൾ ഉണ്ടാകേണ്ടതാണ്. അപ്പോൾ ഇത് തടസ്സപ്പെടുത്തിയ സ്ഥിതിക്ക് ഈ നാട്ടിലെ മുഴുവൻ വികസനങ്ങളും ഇപ്പോൾ സ്തംഭിച്ചിരിക്കുകയാണ്. വ്യക്തിഗത ഗുണഭോക്താക്കൾക്ക്, ലൈഫിനുള്ളവർക്ക്, അങ്ങനെയുള്ളവർക്കൊന്നും തന്നെ നമുക്ക് പൈസ കൊടുക്കാൻ വയ്യാതെ വരും. അതുപോലെ തന്നെ റോഡുകളുടെ പൈസ കൊടുക്കാൻ വയ്യാതെ വരും, പെൻഷൻ കൊടുക്കാതെ വയ്യാതെ വരും. അപ്പം ഇങ്ങനെ എല്ലാ കാര്യങ്ങളെയും സ്തംഭിപ്പിച്ച് പഞ്ചായത്തിൽ ഭരണസ്തംഭനമാണ് എന്ന് വീണ്ടും ആരോപിച്ച് ഇലക്ഷൻ മുൻനിർത്തി AJPയും UDFഉം കൂടി ചേർന്നുണ്ടാക്കുന്ന ഒരു അഭ്യാസമാണിതെന്നാണ് എനിക്ക് പറയാനായിട്ട്. പ്രതിപക്ഷം ആവശ്യപ്പെട്ട കാര്യങ്ങൾ കഴിഞ്ഞ പഞ്ചായത്ത് കമ്മിറ്റിയിൽ ഉൾപ്പെടെ ചർച്ച ചെയ്യാൻ തയ്യാറാകാതെ നിഷേധാത്മക നിലപാടാണ് പ്രസിഡന്റ് സ്വീകരിച്ചതെന്നും ധനകാര്യ പത്രിക പാസാക്കുന്നതിന് മുമ്പ് പ്രതിപക്ഷം ചർച്ച ആവശ്യപ്പെട്ടിരുന്നെന്നും എന്നാൽ പ്രസിഡന്റ് അതിന് തയ്യാറായില്ലെന്നുമാണ് പ്രതിപക്ഷ അംഗങ്ങളുടെ വിശദീകരണം. വാർഷിക ധനകാര്യ സ്റ്റേറ്റ്മെന്റ് പാസ്സാകാത്തതും പ്രതിപക്ഷത്തിന്റെ കുറ്റമെന്താണ് എന്നുള്ള പ്രസിഡന്റിന്റെയും ഇടതുപക്ഷ മുന്നണിയുടെയും പ്രസ്താവന അടിസ്ഥാനരഹിതവും ബാലിസ്യവുമാണ്. കാരണം കഴിഞ്ഞ കമ്മിറ്റി പ്രതിപക്ഷ മെമ്പർമാർ ഉന്നയിച്ച പല വിഷയങ്ങളും അത് പരിഹരിക്കാതെയാണ് പ്രസിഡന്റ് അടിയന്തര കമ്മിറ്റിക്ക് നോട്ടീസ് നൽകിയത്. അടിയന്തര കമ്മിറ്റി തുടങ്ങിയപ്പോൾ തന്നെ ഞങ്ങൾ ഈ വിഷയങ്ങൾ ഉന്നയിക്കുകയും എന്നാൽ അജണ്ട കഴിഞ്ഞതിന് ശേഷം ചർച്ചയാകാമെന്ന നിലപാടാണ് പ്രസിഡന്റ് സ്വീകരിച്ചത്. അജണ്ടയിൽ പറയുന്ന പ്രധാനപ്പെട്ട 2-3 കാര്യങ്ങൾ ചർച്ച ചെയ്യുവാനും അത് അംഗീകരിക്കുവാനും ഞങ്ങൾ തയ്യാറായി. എന്നാൽ വാർഷിക ധനകാര്യ സ്റ്റേറ്റ്മെന്റ് അത് പാസ്സാകണമെങ്കിൽ ഞങ്ങൾ ഉന്നയിച്ച വിഷയത്തിന്മേൽ ചർച്ച നടത്തിയതിനു ശേഷമാകാം എന്ന നിലപാടിലേക്ക് പ്രതിപക്ഷം വരികയും അവസാനം പ്രസിഡന്റ് ചർച്ചയ്ക്ക് വഴങ്ങുകയുമാണ് ഉണ്ടായത്. ഒരു വിഷയമുണ്ടായാൽ അത് പരിഹരിക്കുവാൻ ചർച്ച നടത്തുവാനോ അല്ലെങ്കിൽ അതിൻ്റെ കാര്യങ്ങളെക്കുറിച്ച് വിശദീകരിക്കുവാനോ ഒന്നും തയ്യാറാകാതെ വളരെ താഷ്ട്രീയവും അതോടൊപ്പം തന്നെ ഏകാധിപത്യപരവുമായ നിലപാടാണ് പ്രസിഡന്റ് പലപ്പോഴും സ്വീകരിക്കുന്നത്. അതുകൊണ്ടാണ് കഴിഞ്ഞ കമ്മിറ്റിയിൽ, അടിയന്തര കമ്മിറ്റിയിൽ വാർഷിക ധനകാര്യ സ്റ്റേറ്റ്മെന്റ് പാസ്സാകാതെ പോയത്. അവിടെ ഈ സമരപരിപാടിയിൽ പങ്കെടുക്കാതിരുന്ന, ആശുപത്രിയിൽ നിന്ന് ഡിസ്ചാർജായി വീട്ടിൽ വിശ്രമിച്ചുകൊണ്ടിരുന്ന ഒരു മെമ്പറെ പോലും ആ കേസ് പ്രതിയാക്കിക്കൊണ്ട് വളരെ വൈരനിര്യാതനബുദ്ധിയോടുകൂടിയാണ് പോലീസ് കേസെടുത്തത്. അത് ആ കമ്മിറ്റിയിൽ അത് സംബന്ധിച്ച പ്രതിപക്ഷ ബഹളത്തെ തുടർന്ന് കമ്മിറ്റി പിരിച്ചുവിടുന്നതിന് മുമ്പായി പ്രസിഡന്റ് ചില പരാമർശങ്ങൾ നടത്തുകയുണ്ടായി. അത് സംബന്ധിച്ച് ആ പരാമർശങ്ങൾ പിൻവലിച്ചുകൊണ്ട് മാപ്പ് പറയണമെന്ന് പ്രതിപക്ഷം ആവശ്യപ്പെട്ടു. പക്ഷേ അതിനും പ്രസിഡന്റ് തയ്യാറായിട്ടില്ല. അപ്പോൾ അങ്ങനെ ഈ വിഷയങ്ങൾ കൂടുതൽ രൂക്ഷമാക്കുവാനും അതോടൊപ്പം തന്നെ പ്രതിപക്ഷം ഉന്നയിച്ച ആക്ഷേപങ്ങൾക്ക് മറുപടി പറയാനും കഴിയാതെ കമ്മിറ്റി പലപ്പോഴും അവസാനിപ്പിക്കുന്നത് പ്രസിഡന്റാണ്. അപ്പോൾ അതുകൊണ്ട് പ്രതിപക്ഷത്തിനെതിരെ ഉന്നയിക്കുന്ന ഈ ആക്ഷേപങ്ങൾ അടിസ്ഥാനരഹിതമാണ്, ഇതിനകത്ത് ഒരു വസ്തുതയുമില്ല എന്ന് പറയാൻ ഞങ്ങൾ ആഗ്രഹിക്കുന്നു.
ധനകാര്യ പത്രിക അംഗീകരിക്കാൻ പ്രതിപക്ഷം തയ്യാറാകാത്തതിൽ പ്രതിഷേധമായി LDF ചെറുക്കടവ് പഞ്ചായത്ത് കമ്മിറ്റിയും രംഗത്ത് വന്നിട്ടുണ്ട്. ക്യാബിനറ്റ് ന്യൂസ്, പൊൻകുന്നം.